പർച്ചേസ് എന്നൊരു ടോപ്പിക്കില് ആന്വിറ്റി മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് വർക്ക്ഔട്ട് ചെയ്യുകയാണ്. ഓക്കെ, സോ നമ്മൾ തൊട്ട് മുൻപുള്ള സെഷനിൽ ആന്വിറ്റി മെത്തേഡ് യൂസ് ചെയ്ത് ക്യാഷ് പ്രൈസ് കണ്ടുപിടിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, ക്യാഷ് പ്രൈസ് എങ്ങനെയാണ് ക്യാഷ് പ്രൈസ് കണ്ടുപിടിക്കുന്നത്? ഇൻസ്റ്റാൾമെന്റ് തന്നിട്ടുണ്ട് അല്ലേ, ഇൻസ്റ്റാൾമെന്റ് ഇൻറ്റു ആ ആന്വിറ്റി ടേബിളിൽ ഒരു വാല്യൂ കാണും, അത് 7 പോയിന്റ് സംതിങ്, 3 പോയിന്റ് സംതിങ് അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ക്വസ്റ്റ്യൻ നമുക്കറിയാം, മാത്തമെറ്റിക്കലി നമ്മൾക്ക് ഇൻസ്റ്റാൾമെന്റും ആന്വിറ്റി ടേബിൾ വാല്യൂവും തന്നിട്ട് ക്യാഷ് പ്രൈസ് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ക്യാഷ് പ്രൈസും ആന്വിറ്റി ടേബിൾ വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾമെൻറ്റും കണ്ടുപിടിക്കാൻ പറ്റും. മാത്തമെറ്റിക്കലി അങ്ങനെയാണല്ലോ, ഏതെങ്കിലും രണ്ട് വാല്യൂ മതി മൂന്നാമത്തെ കണ്ടുപിടിക്കാൻ. അപ്പോൾ ആന്വിറ്റി മെത്തേഡ് വൈസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ ചിലപ്പോൾ ക്യാഷ് പ്രൈസ് കണ്ടുപിടിക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് കണ്ടുപിടിക്കാനായിരിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ ക്യാഷ് പ്രൈസും ആന്വിറ്റി ടേബിളിൻ്റെ വാല്യൂവും തന്നിരിക്കും. നമ്മുടെ ജോലി ഇൻസ്റ്റാൾമെൻ്റ് ഇയർലി ഇൻസ്റ്റാൾമെൻ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് ആന്വിറ്റി ടേബിളിൻ്റെ കേസിൽ എല്ലാ വർഷവും ഓരോ രൂപ വീതം കിട്ടണമെങ്കിൽ 10% പലിശ നിരക്കിൽ നമ്മൾ ഇന്ന് എന്ത് ഇൻവെസ്റ്റ് ചെയ്യണം, ഇങ്ങനെയൊക്കെയല്ലേ പറയുന്നത്. സി ഇന്ന് എന്ത് ഇൻവെസ്റ്റ് ചെയ്യണം, അതായത് അസറ്റിൻ്റെ ക്യാഷ് പ്രൈസ് തന്നിരിക്കും, തന്നിരിക്കും ഇൻട്രസ്റ്റ് റേറ്റും തന്നിരിക്കും, ആന്വിറ്റി ടേബിളിൽ ആ വാല്യൂവും തന്നിരിക്കും. ഒരു വാല്യൂ കാണും. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇപ്പോൾ എന്തായിരിക്കും, ഈ ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടി വരും. മാത്തമെറ്റിക്കലി നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം. മാക്സിമം പോസിബിൾ ആയിട്ട് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അങ്ങ് വർക്കൗട്ട് ചെയ്യുവാണ്. ഓക്കെ, ഈ ചോദ്യം ശ്രദ്ധിച്ചൊന്ന് വായിച്ചു നോക്കിയേ. ജനത മോട്ടോഴ്സ് പർച്ചേസ്ഡ് ഫ്രം മലയിൽ ട്രേഡേഴ്സ് 2 മോട്ടോർ സൈക്കിൾസ് ഓൺ ഹയർ പർച്ചേസ് ടേംസ്. ഓക്കെ, ദ ക്യാഷ് പ്രൈസ് ഓഫ് വൺ മോട്ടോർ സൈക്കിൾ വാസ് 26,730. രണ്ട് മോട്ടോർ ബൈക്ക് മേടിച്ചെങ്കിലും ഇവിടെ തന്നിരിക്കുന്നത് ഒരു ബൈക്കിൻ്റെ വിലയാണ്, അപ്പോൾ അതിനെ രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, മറന്നുപോലെ ഇതിനെ രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് യഥാർത്ഥ ക്യാഷ് പ്രൈസ് ആകുന്നത്. ഓക്കെ, ദ എമൗണ്ട് എലോങ് വിത്ത് ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 6% ഓൺ ദ അൺപെയ്ഡ് പ്രൈസ് വാസ് പേബിൾ ഇൻ 3 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്. നമ്മൾ ഈ പറയുന്ന മോട്ടോർ സൈക്കിൾ വാങ്ങുമ്പോൾ അതിൻ്റെ വിലയെന്ന് പറയുന്നത് 26,730 × 2 ആണ് നമ്മുടെ ക്യാഷ് പ്രൈസ്. കാര്യം രണ്ട് മോട്ടോർ സൈക്കിളുണ്ട്, അപ്പോൾ 26,730 × 2 എന്ന് പറയുമ്പോൾ 53,460 രൂപയാണ് നമ്മുടെ ഈ പറയുന്ന മോട്ടോർ സൈക്കിളിൻ്റെ വില. അപ്പോൾ ഈ മോട്ടോർ സൈക്കിളിൻ്റെ വില നമ്മൾ എത്ര ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ്, 3 ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കാൻ റെഡിയാണ്, വിത്ത് ഇൻ്ററസ്റ്റ്, എലോങ് വിത്ത് ഇൻ്ററസ്റ്റ്. ഓക്കെ, ഇത്ര മാത്രമേ പറയുന്നുള്ളൂ, ഇവർ ഒന്നും പറയുന്നില്ല. ഷോ മലയൽ ട്രേഡേഴ്സ് അക്കൗണ്ട് ഇൻ ദ ബുക്സ് ഓഫ് ജനതാ മോട്ടോഴ്സ്. ജനതാ മോട്ടോഴ്സിൻ്റെ ബുക്കിൽ മലയൽ ട്രേഡേഴ്സിൻ്റെ അക്കൗണ്ട് വരയ്ക്കുക എന്നേ പറയുന്നുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എവിടേക്ക് ഒരു പൂർണ്ണത കുറവുള്ളതായിട്ട് തോന്നും. രണ്ട് മോട്ടോർ സൈക്കിൾ മേടിച്ചു, അതിൻ്റെ വില 53,460 രൂപ. അപ്പോൾ 53,460 രൂപ വിലയുള്ള ഒരു അസറ്റ് മേടിച്ചായിട്ടിരിക്കട്ടെ. അപ്പോൾ ആ എമൗണ്ട് 3 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പേ ചെയ്യണം, എലോങ് വിത്ത് ഇൻ്ററസ്റ്റ്. വേറെ ഒന്നും പറയുന്നില്ല. സി ഒന്നാമത്തെ കാര്യം, ഈ ഡൗൺ പേയ്മെൻറ്റ് നിർബന്ധമില്ല. ഇവിടെ ഡൗൺ പേയ്മെൻറ്റ് തന്നിട്ടില്ല എന്ന് കരുതി ഡൗൺ പേയ്മെൻറ്റ് മിസ്സിംഗ് ആണ്, ക്വസ്റ്റ്യൻ തെറ്റാണെന്നും പറയരുത്. ഡൗൺ പേയ്മെൻറ്റ് എന്നൊരു ഏർപ്പാട് അവർക്ക് വേണ്ട. മലയിൽ ട്രേഡേഴ്സ് പറയുവാണ് നിങ്ങളിപ്പോൾ പൈസ ഒന്നും അടയ്ക്കേണ്ട, അത് അവരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഡൗൺ പേയ്മെൻറ്റ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ വന്നാൽ അതിനർത്ഥം ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണെന്നല്ല. അപ്പോൾ ഇവിടെ ഡൗൺ പേയ്മെൻറ്റ് ഇല്ല, ഈ മുഴുവൻ എമൗണ്ടും ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് തന്നെ അടച്ചാൽ മതി, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഡൗൺ പേയ്മെൻറ്റ് ഇല്ല, അത് നമുക്കൊരു വിഷയമല്ല. പിന്നീടൊരു സംശയം എന്താണെന്ന് ചോദിച്ചാൽ, 3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കണമെന്ന് പറയുന്നുണ്ട് അല്ലേ. 53,460 രൂപ പലിശയും കൂടെ ചേർത്ത് 3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കണം. സി നമ്മളെ സംബന്ധിച്ച് ഈ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ എമൗണ്ട് എത്രയാണ്, ഇവിടെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് നമുക്കറിയില്ല, ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ എമൗണ്ട് നമുക്ക് കണ്ടുപിടിക്കണം. അതിനുവേണ്ടിയാണ് ഈ ലാസ്റ്റ് സെൻറ്റൻസ്, പ്രസൻറ്റ് വാല്യൂ ഓഫ് ആന്വിറ്റി ഓഫ് 1 for 3 years അറ്റ് ദ റേറ്റ് ഓഫ് 6% ഈസ് 2.6730. അതായത് ഓരോ മൂന്ന് വർഷത്തിൽ ഓരോ വർഷവും ഓരോ രൂപ വീതം, ഓരോ വർഷവും ഓരോ രൂപ വീതം 6% പലിശയ്ക്ക് കിട്ടണമെങ്കിൽ ഇന്ന് ഞാൻ 2.67 രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. ഇന്ന് ഞാൻ 2.67 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ 6% പലിശയ്ക്ക് 3 വർഷവും എനിക്ക് 1.11 വെച്ച് കിട്ടും. ഇതാണല്ലോ എൻ്റെ മീനിങ്. ഇനി ഇതിനെ നമ്മുടെ ഈ പ്രോബ്ലത്തിലേക്ക് കൊണ്ടുവന്നാൽ, സി ഈ പറയുന്ന 2.67 രൂപ ഇൻവെസ്റ്റ് ചെയ്യണം എന്നത് തന്നെയല്ലേ ഈ പറയുന്ന 53,460 രൂപയുടെ അസറ്റ് വാങ്ങി എന്നുള്ളത്.
അപ്പോൾ 53,460 രൂപ വിലയുള്ള ഒരു അസറ്റ് വാങ്ങി 6% പലിശ നിരക്കിൽ എത്ര രൂപ വീതം അടയ്ക്കണമെന്ന് ചോദിച്ചാൽ ഈ വണ്ണിന് ഈക്വലൻ്റ് ആയ എമൗണ്ട് കണ്ടുപിടിക്കണം. മനസ്സിലാവുന്നുണ്ടോ? 53,460 രൂപയുടെ അസറ്റാണ് ഇപ്പോൾ വാങ്ങിയത്. ആ എമൗണ്ട് എന്ന് പറയുന്നത് ഈ 2.6730 ഈക്വലൻ്റ് ആണ്. 6% പലിശയിൽ നമ്മൾ ഓരോ വർഷവും എത്ര അടയ്ക്കണമെന്ന് ചോദിച്ചാൽ വണ്ണിന് ഈക്വലൻ്റ് ആയ എമൗണ്ട് കണ്ടുപിടിക്കണം, അതായത് ഇൻസ്റ്റാൾമെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റും? അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ വരും, ശ്രദ്ധിച്ചു നോക്കിക്കോ. 53,460 ഇതാണല്ലോ നമ്മുടെ അസറ്റിൻ്റെ വില. ഓക്കെ, അപ്പോൾ 53,460 എന്ന് പറയുന്നത് 2.6730 ഈക്വലൻ്റ് ആണ്, അതായത് ഡിവൈഡഡ് ബൈ 2.6730 എങ്കിൽ 1 രൂപയ്ക്ക് തുല്യമായ എമൗണ്ട് എത്ര ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. 2 രൂപ 67 പൈസ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 53,460 രൂപയുടെ അസറ്റ് വാങ്ങി, ഞാനത് ഓരോ രൂപ വീതമുള്ള 3 ഇൻസ്റ്റാൾമെൻ്റ് അടയ്ക്കണമെന്ന് ചോദിച്ചാൽ ഇൻറ്റു 1 അടിച്ചാൽ മതി, നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടും. ഇതിൻ്റെ ആൻസർ എത്രയോട്ട് നോക്കിയേ, 20,000. അപ്പോൾ 20,000 രൂപയാണ് നമ്മുടെ ഇയർലി ഇൻസ്റ്റാൾമെൻറ്റ്. ഇതാണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് കണ്ടുപിടിക്കണം. 20,000 രൂപയാണ് നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ്. ഓക്കെ, അപ്പോൾ 53,460 രൂപയുടെ അസറ്റ് മേടിച്ചിട്ട് ഓരോ വർഷം കഴിയും തോറും 20,000 രൂപ വീതം ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കണം. ആ 20,000-ത്തിനകത്ത് ഇൻ്ററസ്റ്റും ഉണ്ട്, ക്യാഷ് പ്രൈസും ഉണ്ട്. ആ 20,000-ത്തിനകത്ത് ഇൻ്ററസ്റ്റും ഉണ്ട്, ക്യാഷ് പ്രൈസും ഉണ്ട്. ഇനി ഇത് വെച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കണം. ഇനി ഇത് വെച്ച് ഇതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കണം, 6 കോളം. അറിയാമല്ലോ ഡൗൺ പേയ്മെൻ്റ് ഇല്ല, ഡൗൺ പേയ്മെൻ്റ് ഇല്ല. അപ്പോൾ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുന്നതിന് മുൻപ് എത്ര രൂപ? 53,460 രൂപ പെൻഡിങ്. അതിൻ്റെ 6% ഇൻ്ററസ്റ്റ് 3,208. ഇൻസ്റ്റാൾമെൻ്റ് അടയ്ക്കേണ്ടത് 20,000, അതുകൊണ്ട് തന്നെ ക്യാഷ് വാല്യൂ കണ്ടുപിടിക്കണം. 20,000-ത്തിൽ നിന്ന് 3,208 കുറച്ചാൽ മതി. അപ്പോൾ ആദ്യത്തെ വർഷത്തെ ഓക്കെ ആണല്ലോ, ഡൗൺ പേയ്മെൻ്റ് ഇല്ല, ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറയുമ്പോൾ ഇത്രയും പെൻഡിങ് ആണ്. അപ്പോൾ അതിൻ്റെ പലിശ 3,208, ഇൻസ്റ്റാൾമെൻറ്റ് 20,000 എന്നുള്ളത് കണ്ടുപിടിച്ചോണം. അങ്ങനെ വരുമ്പോൾ അതിനകത്തെ ക്യാഷ് വാല്യൂ 16,792. ഇനി എത്ര അടയ്ക്കാനുണ്ട്? ഇതാണ് കുറയേണ്ടത്. എപ്പോഴും ഞാൻ പറയുമോ, മണ്ടത്തരം കാണിക്കരുത്, ഇൻസ്റ്റാൾമെൻറ്റ് കുറച്ച് വെച്ചുള്ളരുത്, ക്യാഷ് വാല്യൂവിൽ നിന്നും ക്യാഷ് വാല്യൂ മാത്രം കുറയ്ക്കുക. അപ്പോൾ 36,668 രൂപ പെൻഡിങ് ആയി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാൻ ചെല്ലുമ്പം ആ എമൗണ്ട് തന്നെ അവിടെ പെൻഡിങ്ങിൽ കിടക്കും, അതിൻ്റെ 6% പലിശ. അപ്പോഴും 20,000 രൂപ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കണം, ക്യാഷ് വാല്യൂ ഇത്രയും കുറഞ്ഞ് കിട്ടും, 17,800. പെൻഡിങ് എത്ര? ഈ എമൗണ്ടിൽ നിന്ന് ഈ എമൗണ്ട് കുറയ്ക്കണം, 18,868. അപ്പോൾ 2 ഇൻസ്റ്റാൾമെൻറ്റ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാൻ ചെല്ലുമ്പോൾ എത്ര ബാക്കി? ഇതാ ഇത് തന്നെ ഇവിടെ ബാക്കി വരും. മൂന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് 18,868 പെൻഡിങ്, അതിൻ്റെ പലിശ. അപ്പോഴും ഇൻസ്റ്റാൾമെൻറ്റ് 20,000 തന്നെ, ബാക്കി ക്യാഷ് വാല്യൂ കാണുന്നു. സി, ഇവിടെ ക്യാഷ് വാല്യൂ കാണുമ്പോൾ ഞാൻ ഫസ്റ്റ് പ്രോബ്ലം ചെയ്ത പോലെ തന്നെ ലാസ്റ്റ് ശ്രദ്ധിച്ചോണം. ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുമ്പോൾ നേരിട്ട് ക്യാഷ് വാല്യൂ എഴുതിയതിന് ശേഷം ഇൻസ്റ്റാൾമെൻറ്റിൽ നിന്ന് കുറച്ച് ഇൻ്ററസ്റ്റ് കണ്ടുപിടിക്കണം. 6% കാണാൻ നിന്നാൽ ഇതൊരിക്കലും തീരത്തില്ല. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കേസിൽ മാത്രം എത്രയാണോ എമൗണ്ട് പെൻഡിങ് അത് മുഴുവനും ക്യാഷ് വാല്യൂ കാണിച്ചിട്ട് ഇൻസ്റ്റാൾമെൻറ്റ് എഴുതിയിട്ടുള്ള ഡിഫറൻസ് എടുത്ത് ഇൻ്ററസ്റ്റ് കാണിക്കണം, നിൽ. മനസ്സിലായോ? ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം പോലെയാണ്, ദ വെരി ഫസ്റ്റ് പ്രോബ്ലം. അതുപോലെ ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇൻസ്റ്റാൾമെൻറ്റ് കണ്ടുപിടിച്ചത് മാത്രം ആന്വിറ്റി മെത്തേഡ് വഴിയാണ്. ആന്വിറ്റി മെത്തേഡ് വഴി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? സി, നമ്മളെ സംബന്ധിച്ച് ക്യാഷ് വാല്യൂ തന്നിട്ടുണ്ട്, അതിൻ്റെ ആന്വിറ്റി വാല്യൂ അറിയാം. അങ്ങനെയാണെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് ഇൻസ്റ്റാൾമെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അവിടെയൊക്കെ നിങ്ങൾ കുറച്ചുകൂടിയൊക്കെ ഒന്ന് ലോജിക് അപ്ലൈ ചെയ്ത് പഠിക്കുക. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മലയിൽ ട്രേഡേഴ്സ് അക്കൗണ്ട് വരയ്ക്കുക. നമ്മൾ കുറേ വരച്ച് ശീലിച്ചതാണ്. 53,460 രൂപയുടെ സൈക്കിൾ മേടിക്കുന്നു, 3,208 രൂപ ഇൻട്രസ്റ്റ് ആയി, 20,000 രൂപ ഇൻസ്റ്റാൾമെൻറ്റ്, വീണ്ടും ബാലൻസ് ബ്രോഡ് ഓൺ, ഇൻ്ററസ്റ്റ്, ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുന്നു, ബാലൻസ് ബ്രോഡ് ഓൺ, ഇൻട്രസ്റ്റ്, ലാസ്റ്റ് അടയ്ക്കുന്നു, തീരുന്നു. വീണ്ടും വീണ്ടും പറയണ്ടല്ലോ, നമ്മൾ കുറേ കണ്ട് പരിചയിച്ചു തന്നെ. ഇത്രയുമാണ് നമ്മളെ സംബന്ധിച്ച് ആന്വിറ്റി മെത്തേഡിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഇതും കൂടെ ഒന്ന് പഠിച്ച് വെച്ചേക്കുക. ഇതാണ് ആന്വിറ്റി മെത്തേഡിൽ ഒരു ലെങ്തി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. ഓക്കെ.